മാന്ത്രിക വിരൽ കൊണ്ട് വിസ്മയം തീർക്കുകയാണ് കരുനാഗപ്പള്ളി സ്വദേശിയായ കൊച്ചുമിടുക്കി. പൂക്കച്ചവടക്കാരനായ സുനിലിന്റെ മകൾ ഗൗരിയാണ് ചിത്രകലയിൽ തന്റെ മാന്ത്രിക സ്പർശത്തിലൂടെ ആരെയും വിസ്മയിപ്പിക്കുന്നത്. വിജയണ്ണനെ വരയ്ക്കുന്ന എനിക്ക് അങ്ങ് ഭയങ്കര സന്തോഷമാണ്. എന്റെ സ്നേഹവും കൂടെ അതിനകത്തുണ്ട്. അന്നെ നേരിട്ട് കാണാൻ ഒത്തിരി ഇഷ്ടമാ. നേരിട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഇത് മാസ്റ്റർ അങ്ങനല്ല, ഞാൻ വരച്ച പടം എല്ലാവർക്കും നേരിട്ട് കൊടുക്കണമെന്നുണ്ട്. പക്ഷെ ഏറ്റവും ആഗ്രഹം അത് വിജയണ്ണനെ നേരിട്ട് കൊടുക്കണമെന്ന്. വിജയ് വിളിച്ച പോവും? ആ പോവും. കൊറേ ഒത്തിരി അമ്പലങ്ങളിൽ വെച്ചിട്ടുണ്ട് ഈ ഏരിയയിലല്ല, വെളിയിലും ഒത്തിരി അമ്പലങ്ങളിൽ എന്താ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. വരച്ചു കൊടുക്കുന്നതിന് ചിലപ്പോ ആരെങ്കിലും എന്തേലും എന്തുവാ സന്തോഷത്തോടെ തരും. ആ കണ്ടിട്ട് എല്ലാരും ഫേസ്ബുക്കിൽ കാണുമ്പോ ചിലരൊക്കെ വിളിക്കും. പക്ഷെ വിജയണ്ണന്റെ ഈ വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേര് വിളിച്ചു. വിജയ് ഫാൻസുകാരും വിളിച്ചു, അല്ലാതെ എല്ലാരും ആശംസകൾ പറയാൻ വിളിച്ചു. ഒത്തിരി പേര് വിളിച്ചു. രാഹുൽ ഗാന്ധി സാറിനെ കണ്ടപ്പോഴും അതുപോലെ ആയിരുന്നു. ഒത്തിരി നേരം ഞാൻ വരച്ച ഫോട്ടോ നോക്കിക്കൊണ്ടിരുന്നു. എത്രല്ല പഠിക്കുന്നേന്നും എല്ലാം ചോദിച്ചു. ഇതിനോടകം 1000-ലധികം ചിത്രങ്ങൾ വരച്ച ഗൗരി തന്റെ ഇഷ്ടതാരമായ ഇളയദളപതി വിജയിയുടെ ചിത്രവും പൂർത്തിയാക്കി കഴിഞ്ഞു. കുട്ടി ആരാധികയായ ഗൗരിക്ക് ചിത്രം വിജയിക്ക് സമ്മാനിക്കണമെന്നാണ് ആഗ്രഹം. മോഹൻലാലിനും ഗൗരി ചിത്രം വരച്ചു നൽകിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവർക്കും അവരുടെ ചിത്രങ്ങൾ വരച്ച് ഗൗരി സമ്മാനിച്ചിട്ടുണ്ട്. വിജയിയെ കാണുകയാണ് ഗൗരിയുടെ അടുത്ത ലക്ഷ്യം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചിത്രം വരച്ചെങ്കിലും ഇതുവരെയും സമ്മാനിക്കാൻ സാധിച്ചിട്ടില്ല. വരകളിലൂടെ ഗൗരി വിസ്മയം തീർക്കുമ്പോൾ അച്ഛൻ സുനിലാണ് പൂർണ്ണ പിന്തുണയുമായി ഒപ്പം നിൽക്കുന്നത്. മോളെ ഒത്തിരി പേരെ, അതായത് മോളെ തുടക്കകാലത്ത് നമ്മുടെ ഒ എൻ ബി സാറ്, പിന്നെ യേശുദാസ്, പിന്നെ ഒത്തിരിയേറെ ചരിത്ര പുരുഷന്മാരെ എനിക്ക് തോന്നുന്നു ഒരു പാട് പേരെ വരച്ചിട്ടുണ്ട്. അതാണ് എനിക്ക് ഏറെ ഇഷ്ടം തോന്നിയത്. വിലയ്ക്ക് വന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് മോള് വരച്ചതിൻ്റെ കോപ്പി എടുത്ത് ഞാൻ ആര് വന്ന് വരച്ചാലും കൊടുക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു മോള് വരച്ച ഒത്തിരി ചിത്രങ്ങൾ ഇത് വരച്ച് കുഞ്ഞുങ്ങൾ വരയ്ക്കണമെന്നും ഉള്ള പ്രയോജനം തോന്നി. ഒത്തിരി അംഗനവാടികൾക്ക് ഞാൻ ഗാന്ധിജി, മദർ തെരേസ ഇവരൊക്കെ ചിത്രങ്ങൾ ആദ്യകാലങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പ്രിൻ്റ് അടിച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ചിത്രത്തിനൊരു പ്രത്യേകമുണ്ട്. എൻ്റെ മോക്ക് ആദ്യകാല അനുമോദനം കിട്ടിയ ചിത്രമാണിത്. മോക്ക് വിജയ് ആ സൈക്കിൾ ആയിട്ട് ഈ അടുത്ത സമയത്തൊക്കെ പോയ ഒരു ഫോട്ടോ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആ തുള്ളാതെ മനവും തുള്ളും ആ സിനിമയൊക്കെ മോക്ക് എന്തോ ഭയങ്കര ഇഷ്ടം. മോളത് ടി വിയിൽ വന്ന് അതിരുന്ന് കണ്ടിട്ടാണ് കൂടുതലും ചിത്രങ്ങൾ ആൾ വരയ്ക്കാറുണ്ട്. ഭയങ്കര ഇഷ്ടമായി. ഞാൻ പിന്നെ എല്ലാ ആ ചിത്രം മോക്ക് വിജയ എത്തിച്ചാൽ നല്ലതാണ് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പടം മോള് കരുനാഗപ്പള്ളി കക്ഷി വരുമെന്ന് പറഞ്ഞിരുന്നു. വർഷങ്ങളായിട്ട് വരച്ചു വെച്ചിരുന്നു, അത് നടന്നില്ല. കരുനാഗപ്പള്ളി കക്ഷിക്ക് വരാനും പറ്റില്ല. ലാമിനേഷൻ ചെയ്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുക മുഖ്യമന്ത്രിയുടെ ചിത്രം. ചിത്രാലയം മോളെന്നുള്ളതല്ല, ഈ വളർന്നു വരുന്ന കുഞ്ഞു കലാകാരന്മാരെ എനിക്ക് പ്രോത്സാഹിപ്പിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അതുകൂടാതെ ഈ അടുത്ത സമയത്ത് മോളിപ്പോൾ ഇത്രയും പേരെ 10 എനിക്ക് ഒരു 100-120 പേരെ മോള് മൊത്തത്തിൽ വരച്ച് നൽകിയിട്ടുണ്ട്. ഈ വരച്ച് നൽകിയപ്പോൾ എനിക്കൊരു ആഗ്രഹം തോന്നിയേ മുതിർന്ന കലാകാരന്മാരെ അടുത്ത് ഒന്ന് എത്തണമെന്നൊരു ആഗ്രഹം തോന്നി. അങ്ങനെ ഒരു 10 കലാകാരന്മാരെ എനിക്ക് നേരിൽ കാണാൻ പറ്റി. മോടെ അവരിൽ നിന്നും മോക്ക് അനുഗ്രഹം കിട്ടുന്ന രീതിയിൽ ഞാൻ എത്തുകയും ചെയ്തു.
ആ എനിക്ക് ഇപ്പം വളരെ സന്തോഷം. കാരണം പഴയം എൻ്റെ പേര് കുഞ്ഞിലെ ഞാൻ മോളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു അഞ്ച് പഠിക്കുന്ന സമയത്ത് ഞാൻ മോളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോളെ എൻ്റെ പേര് അനുസിനി എന്നുള്ള പേര് എനിക്ക് തോൽപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പം തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാം, മോളെ തോൽപ്പിക്കുന്നതിൽ സന്തോഷം. ദേവസങ്കല്പങ്ങൾ മുതൽ ഗജവീരന്മാർ വരെയുണ്ട് ഗൗരി വരച്ച ചിത്രങ്ങളിൽ. മതിയായ പരിശീലനം ലഭിക്കാതെയാണ് ഈ 10-ാം ക്ലാസ്സുകാരി വരയിൽ അത്ഭുതം തീർക്കുന്നത്. പുതിയ തലമുറയ്ക്ക് തൻ്റെ മകൾ മാതൃകയാകണമെന്നാണ് സുനിലിൻ്റെ ആഗ്രഹം. ചിത്രങ്ങളുടെ എണ്ണം കൂടിയതോടെ സുനിലിൻ്റെ പൂക്കടയും ഒരു മിനി ഗ്യാലറിയായി മാറിയിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമായ വിജയിയുടെ ചിത്രം ഇതിനോടകം മറ്റ് വിജയി ആരാധകരും ഏറ്റെടുത്തു കഴിഞ്ഞു. ഓരോ ദിവസം കഴിയും തോറും ഇങ്ങനെ ഓരോരോ വെറൈറ്റികളാണ് അവള് വരയ്ക്കുന്നത്. അങ്ങനെ രാത്രിയിലാണ് ഇയാള് വരയ്ക്കുന്നത് കൂടുതലും. അല്ല പകൽ എന്താ പറഞ്ഞാലും അവക്ക് തോന്നുമ്പോഴേ അവള് വരയ്ക്കത്തുള്ളു, നമ്മളല്ല എത്ര പറഞ്ഞാലും അത് ചെയ്യത്തില്ല. അങ്ങനെ ഊണും എല്ലാം കഴിഞ്ഞ് കഥയും പറഞ്ഞിരിക്കുന്ന കൂട്ടത്തിലാണ് ഇയാള് വരയ്ക്കുന്നത്. അങ്ങനെ 12 മണി വരെയൊക്കെ ഇരുന്ന് വരച്ചേച്ചാ പിന്നെ ഉറങ്ങുന്നത്. അങ്ങനെ ഓരോ ദിവസം ഓരോന്ന് കാണുമ്പോൾ അവൾക്ക് ഇഷ്ടമെന്ന് തോന്നുന്ന വെച്ച് വരയ്ക്കും. അങ്ങനെ ഇപ്പം സുനി എടുത്തുകൊണ്ട് വന്ന എല്ലാം വരച്ചിട്ട് അപ്പുറത്ത് കൊണ്ടുവന്ന് തരും, ഇത് അമ്മാമ്മയ്ക്കാണെന്നും പറഞ്ഞു. അങ്ങനെ കൊണ്ടിട്ടിരുന്നേ അത് രണ്ടും, അല്ലേ ഇവിടെ ആയിരുന്നേ അതെല്ലാം അങ്ങ് പോയാൻ. അങ്ങനെ ഓരോ ദിവസം ഓരോന്ന് അവള് ഇല്ല വരയ്ക്കുക. എൻ്റെ മൂത്ത മോള് ഇത് കൂട്ട് വരയ്ക്കുമായിരുന്നു, പക്ഷേ അങ്ങനെ വരയ്ക്കുമെന്നുള്ള ഒരു അന്ന് നമുക്ക് ഇതൊന്നും അറിവില്ല. അങ്ങനെ ഒരു ദിവസം ഓരോ ഉരലും ഉരുട്ടിക്കൊണ്ട് പോകുന്നത് ഇവർ തന്നെ പേനായിക്ക് വരച്ച് ഇങ്ങനെ ഒട്ടിച്ച് എൻ്റെ മൂത്ത മോള്. അന്നേരം ഓരോരുത്തർ വന്ന് കണ്ടിട്ട് ചോദിക്കുമായിരുന്നു ഇത് ആര് വരച്ചതാ ആര് വരച്ചതാണ്. പിന്നെ ഇവരുടെ അമ്മ ഇതേപോലെ ഭിത്തിയല്ല, ഞങ്ങൾ വള്ളിക്കാലാ താമസിച്ചിരുന്നത്, അങ്ങനെ ഭിത്തിയെ ഒരു റോസാപ്പു നല്ല പോലെ വരച്ച് വെച്ച്. പക്ഷേ അവർ പെയിൻ്റ് അടിച്ച് പോലും അത് കളയാതെ ഒത്തിരി നാൾ ആ പൂവ് അവിടെ വെച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ അവർ വേറെ പെയിൻറ്റൊക്കെ അടിച്ച് പോയത്. അങ്ങനെ തള്ളയ്ക്കും കഴിവുള്ളതാണ്, പക്ഷെ അതൊന്നും അന്ന് നമുക്ക് ബുദ്ധിയൊന്നും ഇല്ലല്ലോ അത് ഇങ്ങനെ ചെയ്ത്. പിന്നെ സുനിയുടെ പ്രയത്നമാണ് ഇത്രയും ആക്കിയത്. അയ്യോ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ എൻ്റെ 2-ാമത്തെ മോടെ ഒരു മോൻ ഇവിടെ ഉണ്ട്, അവനും വിജയ് ഫാനാണ്. അയാൾക്കും വിജയ് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ വന്ന് എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് എൻ്റെ അണ്ണനാന്നും പറഞ്ഞ് ഓടി ഇന്ന് വരും അവൻ്റെ നേരെ. അങ്ങനെ രണ്ടുപേരുടെ അങ്ങ് വഴക്കാണ്. അവനും വിജയുടെ ഫാന്, ഇയാളും അത് തന്നെ. പക്ഷെ രണ്ടുപേരോട് അങ്ങ് അടി തുടങ്ങും. എൻ്റെ വിജയണ്ണനാന്ന് അന്നേരം ഇവിടെ കെറു കാണാൻ ഇവൻ എന്തേലും ഒന്ന് പറയും. അപ്പോഴത്തേക്ക് ഇയാൾ അതിനു മേളിൽ അങ്ങ് പറയാൻ തുടങ്ങും എൻ്റെ വിജയണ്ണനാന്നും പറഞ്ഞു. ഭയങ്കര കാര്യമാണ്.